അനുദിന വിശുദ്ധ വിശുദ്ധ മാരിന്യൂസ് രക്തസാക്ഷി 272 കാലഘട്ടം. പുറംജാതിയെ മർദ്ദനത്താൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ മാരിന്യൂസ് രക്തസാക്ഷിയെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. പുറംജാതിയെ ചക്രവർത്തിമാരായ വലേറിയൻ, മകൻ ഗാലിയനസ് എന്നിവരുടെ ഭരണകാലത്ത് റോമൻ സൈന്യത്തിലെ ഒരു സൈനികൻ. വിശുദ്ധ മാരിന്യൂസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് UCBS തന്റെ സഭാചരിത്രത്തിൽ വിവരിക്കുന്നു. പലസ്തീനയിലെ സിസേറിയായി ഒരു കുലീന കുടുംബത്തിൽ പെട്ടതും സൈന്യത്തിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ബഹുമാനം അർഹിക്കുന്ന വ്യക്തിയായിരുന്നു. സെഞ്ചുറിയന്റെ അന്തസ്സിന്റെ പ്രതീകമായി അതേ വ്യത്യാസത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു എതിരാളി മാരിന്യൂസ് ഒരു ക്രിസ്ത്യാനിയായതിനാൽ ചക്രവർത്തിക്ക് ബലിയർപ്പിക്കില്ലെന്ന് എതിർപ്പുന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ അയോഗ്യനാക്കി. ഗവർണറായിരുന്ന അച്ചായസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വിശ്വാസത്തിന്റെ ഒരു കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. തന്റെ സ്ഥാനം പുനഃസ്ഥാപിക്കുവാൻ 3 മണിക്കൂർ സമയം നൽകി. ന്യായവിധി ഹാളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നഗരത്തിലെ മെത്രാൻ തിയോഡെക്നസ് അദ്ദേഹത്തെ കണ്ടുമുട്ടി അവനെ പള്ളിയിലേക്ക് നയിച്ച് യാഗപീഠത്തിന് മുന്നിൽ നിൽക്കുവാൻ പ്രേരിപ്പിച്ചു. തന്റെ അരികിൽ തൂക്കിയിട്ടിരിക്കുന്ന വാളിലേക്കും പിന്നീട് സുവിശേഷ പുസ്തകത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെട്ടു. മടി കൂടാതെ മാരിന്യൂസ് സുവിശേഷ പുസ്തകം എടുത്തു. അതിനാൽ ദൈവത്തെ മുറുകെ പിടിക്കുക, ബിഷപ്പ് പറഞ്ഞു. അവനെ ശക്തിപ്പെടുത്തി നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് നേടാം, സമാധാനത്തോടെ പോവുക. റോമൻ സെനറ്ററായിരുന്ന വിശുദ്ധ അസ്റ്റീരിയസ് ചക്രവർത്തിയോട് അനുകൂലമായി രക്തസാക്ഷിത്വത്തിൽ പങ്കുചേർന്നു, ശിരസ്ഛേദം ചെയ്തു. ഈ രക്തസാക്ഷിത്വം കണ്ടുനിന്ന അസ്റ്റീരിയസ് മൃതദേഹം ഉടുത്തിരുന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞെടുത്ത് മാന്യമായി സംസ്കരിച്ചു. ഇതറിഞ്ഞ രാജാവ് അസീരിയസിനെയും വധിച്ചു കളഞ്ഞു. ഒരു വാക്കിനാൽ നിഷേധിക്കാമായിരുന്ന വിശ്വാസത്തെ ജീവനെ വില നൽകി സഭയ്ക്കായി വിശ്വാസ വിളക്കായി എരിഞ്ഞമർന്ന പുണ്യജന്മം. ഞങ്ങളുടെ വിശ്വാസ തകർച്ചയിൽ ഞങ്ങൾക്കും തുണയേകണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ മാരിന്യൂസ് രക്തസാക്ഷിക്കായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.